നമസ്കാരം എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് വൺ ബയോളജിയിലെ നയൻത്ത് ചാപ്റ്റർ ആയ ബയോ മോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സിലെ ലാസ്റ്റ് പാർട്ടാണിത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ബയോ അബോർഡ് എന്ന ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. എൻസൈം ആക്ടിവിറ്റിയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത്. സാധാരണഗതിയിൽ എൻസൈംസ് എന്ന് പറയുന്നത് പ്രോട്ടീനുകളാണ് അല്ലെ. പ്രോട്ടീൻ ടെർഷ്യറി സ്ട്രക്ചർ ആണ് എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻസൈമുകളും പ്രോട്ടീൻസ് തന്നെയാണ്. ചില കേസുകളിൽ മാത്രമാണ് പ്രോട്ടീൻ അല്ലാത്ത സബ്സ്റ്റൻസുകൾ എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ്റെ ടെർഷ്യറി സ്ട്രക്ചർ ആണ് എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ എൻസൈം സോറി റിയാക്ഷൻ നടക്കുന്ന ആ ഒരു കണ്ടീഷനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ മാറ്റങ്ങൾ ഈ ടെർഷ്യറി സ്ട്രക്ചറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഈ എൻസൈമിന്റെ ആക്ടിവിറ്റിയെ ആൾട്ടർ ചെയ്യാനും കാരണമാവുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ, പി എച്ച്, അതുപോലെ തന്നെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന മാറ്റം, പിന്നെ ചില സ്പെസിഫിക് കെമിക്കൽസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഈ എൻസൈമിന്റെ ആക്ടിവിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ആണെന്ന് പറയുന്നത് ടെമ്പറേച്ചറും പി എച്ചും ആണ്. സാധാരണഗതിയിൽ ഒരു എൻസൈം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നന്നായി വർക്ക് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ പി എച്ച് റേഞ്ച് ഉണ്ടാവും. ഇന്ന ടെമ്പറേച്ചർ മുതൽ ഇന്ന ടെമ്പറേച്ചർ വരെ ഈ എൻസൈം നന്നായി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നന്നായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പി എച്ച് റേഞ്ച് ഉണ്ടാവും. ഇന്നത് മുതൽ ഇന്നത് വരെ ഈ എൻസൈം നന്നായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പി എച്ച് റേഞ്ചും ഉണ്ടാവും. ഏതൊരു എൻസൈം എടുത്ത് നോക്കുകയാണെങ്കിലും അത് അതിന്റെ ആക്ടിവിറ്റി മാക്സിമം കാണിക്കുന്ന ഒരു പി എച്ചും മാക്സിമം കാണിക്കുന്ന ഒരു ടെമ്പറേച്ചറും ഉണ്ടാവും. ആ ടെമ്പറേച്ചറിന് നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നും ആ പി എച്ചിന് നമ്മൾ ഒപ്റ്റിമം പി എച്ച് എന്നാണ് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ എൻസൈം മാക്സിമം ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ഒപ്റ്റിമം പി എച്ചിൽ ഈ എൻസൈം എന്ത് ചെയ്യുന്നു, മാക്സിമം ആയിട്ട് അതിന്റെ ആക്ടിവിറ്റി കാണിക്കുന്നു. അപ്പോൾ ആ ഹയസ്റ്റ് ആക്ടിവിറ്റി കാണിക്കുന്ന ആ ടെമ്പറേച്ചറിനെ നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നും ഹയസ്റ്റ് ആക്ടിവിറ്റി കാണിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പി എച്ചിനെ നമ്മൾ ഒപ്റ്റിമം പി എച്ച് എന്നുമാണ് പറയുന്നത്. ഈ ഒപ്റ്റിമം ടെമ്പറേച്ചറിന് ബിലോ എബോ ടെമ്പറേച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ എൻസൈമിന്റെ ആക്ടിവിറ്റി കുറവായിരിക്കും. അപ്പൊ ആ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ ഈ എൻസൈം മാക്സിമം ആക്ട് ചെയ്യുന്നുണ്ടാവും, ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടാവും. അതിനപ്പുറവും ഇപ്പുറവും ആ ടെമ്പറേച്ചറിനേക്കാൾ കുറവ് ടെമ്പറേച്ചർ വന്നാലും ആ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ വന്നാലും അതിന്റെ ആക്ടിവിറ്റി കുറയുന്നു. അതുപോലെ തന്നെയാണ് പി എച്ചിന്റെ കാര്യവും. ഈ ഒപ്റ്റിമം പി എച്ചിലെ മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്ന എൻസൈം ഈ ഒപ്റ്റിമം പി എച്ചിനേക്കാൾ കുറവ് പി എച്ച് വരികയാണെങ്കിലും കൂടുതൽ പി എച്ച് വരികയാണെങ്കിലും ആക്ടിവിറ്റി കുറവായിരിക്കും കാണിക്കുന്നത്. സാധാരണഗതിയിൽ ടെമ്പറേച്ചർ കുറയുന്ന സമയങ്ങളിൽ, ലോ ടെമ്പറേച്ചർ ഉള്ള സമയങ്ങളിൽ എൻസൈം ടെമ്പറലി ഇനാക്റ്റീവ് ആയിരിക്കും, ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുക. എന്നാൽ ഹയസ്റ്റ് ടെമ്പറേച്ചർ വരുമ്പോൾ, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഈ എൻസൈമാറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. കാരണം പ്രോട്ടീൻസ് ചൂട് കൊടുക്കുമ്പോൾ ഡീനേച്ചർ ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ ഡീനേച്ചർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിലൊക്കെ മാറ്റം വരുന്നത് കൊണ്ട് തന്നെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ്, ചൂട് ഒരുപാട് കൊടുക്കുന്ന സമയത്ത്. ഒരുപാട് ടെമ്പറേച്ചർ വരുമ്പോൾ ഈ എൻസൈമാറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടുകയും ലോവർ ടെമ്പറേച്ചറിൽ ഇനാക്റ്റീവ് ആയിരിക്കുകയുമാണ് ചെയ്യുന്നത്. നമുക്കിനി കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് എങ്ങനെയാണ് എൻസൈമാറ്റിക് ആക്ടിവിറ്റിയെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കൂ, ഈ കാണുന്നത് എൻസൈംസ് ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. ഈ കാണുന്നതൊക്കെ എന്താണ്, എൻസൈം മോളിക്യൂൾസ് ആണ് എന്ന് വിചാരിക്കുക. ഈ കാണുന്നത് സബ്സ്ട്രേറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഒരു റിയാക്ഷന് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു, അവിടെ എൻസൈംസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യും, ഈ സബ്സ്ട്രേറ്റുകൾ പോയിട്ട് എൻസൈം മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്യും അല്ലെ. അപ്പൊ ഓരോ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസും പോയിട്ട് എൻസൈം മോളിക്യൂൾസുമായിട്ട് ബൈൻഡ് ചെയ്ത് എന്തുണ്ടാവുന്നു, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ റിയാക്ഷൻ നടക്കുന്നു. അപ്പൊ നമ്മളിപ്പോ കുറച്ച് സബ്സ്ട്രേറ്റ് കൊടുത്തു, അപ്പൊ അവയൊക്കെ പോയിട്ട് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്തു. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. അപ്പൊ വീണ്ടും സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്ത് സംഭവിക്കും, ഈ സബ്സ്ട്രേറ്റുകൾ പോയി എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യും അല്ലെ. അപ്പൊ റിയാക്ഷന്റെ റേറ്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. റിയാക്ഷൻ സ്പീഡിൽ നടക്കുന്നു. നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ റിയാക്ഷൻ സ്പീഡിൽ നടക്കാനായിട്ട് തുടങ്ങും.
പക്ഷെ ഇപ്പൊ നോക്കൂ, കൊടുത്തിട്ടുള്ള എല്ലാ സബ്സ്ട്രേറ്റും അവിടെയുള്ള എല്ലാ എൻസൈം മോളിക്യൂളും ആയിട്ട് പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. ഈ സബ്സ്ട്രേറ്റുകൾക്ക് പോയി ബൈൻഡ് ചെയ്യാൻ ഇവിടെ എൻസൈം മോളിക്യൂൾസ് ഉണ്ടോ? ഇല്ല, നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആണ് കൂട്ടുന്നത് അല്ലെ, എൻസൈം അവിടെ ഉള്ളത് തന്നെയാണ്. അപ്പൊ ഇനിയും നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി ബൈൻഡ് ചെയ്യാൻ എൻസൈം മോളിക്യൂൾസ് അവിടെ ഇല്ല അല്ലെ. അപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ഇതുവരെ, അതായത് എല്ലാ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസും പോയി ഉള്ള എല്ലാ എൻസൈം മോളിക്യൂൾസിനും പോയി ബൈൻഡ് ചെയ്യുന്നത് വരെ ഈ റിയാക്ഷൻ ഇങ്ങനെ കൂടി 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 വരികയാണ് അല്ലെ, റിയാക്ഷന്റെ സ്പീഡ് കൂടി 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 വരികയാണ്. ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എത്തുന്ന സമയത്ത് എല്ലാ എൻസൈം മോളിക്യൂൾസിനെയും പോയി ഇവ ബൈൻഡ് ചെയ്തു. ആ ഒരു സമയത്ത് മാക്സിമം സ്പീഡിൽ റിയാക്ഷൻ നടന്നു. അപ്പോൾ നമ്മളിങ്ങനെ കോൺസെൻട്രേഷൻ പതുക്കെ പതുക്കെ കൂട്ടുന്നു സബ്സ്ട്രേറ്റിന്റെ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം എത്തുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ മാക്സിമം സ്പീഡിൽ റിയാക്ഷൻ നടന്നു. ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നു. അപ്പൊ ഇനി സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷന് ശേഷം നമ്മൾ വീണ്ടും സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല, കാരണം എല്ലാ എൻസൈം മോളിക്യൂൾസും അവിടെ എന്തായി, സാച്ചുറേറ്റ് ആയി അല്ലെ. അപ്പൊ അവിടെ എല്ലാ എൻസൈം മോളിക്യൂൾസും ഈ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു, അവിടെ സാച്ചുറേഷൻ നടന്നു. അപ്പൊ ഇനി സാച്ചുറേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്താലും അവിടെ റിയാക്ഷൻ റേറ്റ് കൂടുന്നില്ല, ആ സ്പീഡ് കൂടുന്നില്ല. കാരണം ഇനി ഈ സബ്സ്ട്രേറ്റുകൾക്ക് പോയി ബൈൻഡ് ചെയ്യാൻ അവിടെ എൻസൈം മോളിക്യൂൾസ് ഇല്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ആദ്യം കുറച്ച് കുറച്ചായി കൂട്ടുന്ന സമയത്ത് റിയാക്ഷൻ റേറ്റ് ഇങ്ങനെ കൂടി 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 വരുന്നു അല്ലെ, റിയാക്ഷൻ സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എത്തി കഴിയുമ്പോൾ മാക്സിമം ആവുന്നു, ആ റിയാക്ഷന്റെ സ്പീഡ് മാക്സിമം ആവുന്നു അല്ലെങ്കിൽ വെലോസിറ്റി മാക്സിമം ആവുന്നു. അതിനെയാണ് നമ്മൾ വി മാക്സ് എന്ന് പറയുന്നത്. ഈ വി മാക്സിന് ശേഷം നമ്മൾ വീണ്ടും സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ, സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, റിയാക്ഷൻ നടക്കുന്നില്ല അല്ലെ. കാരണം അവിടെ ഉള്ള എല്ലാ എൻസൈം മോളിക്യൂൾസും സാച്ചുറേറ്റ് ആയി. ഇനി സബ്സ്ട്രേറ്റുകൾ വന്നാൽ ബൈൻഡ് ചെയ്യാൻ അവിടെ എൻസൈം മോളിക്യൂൾസ് ഇല്ല. അപ്പോ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺസെൻട്രേഷൻ വരെ ഇതിങ്ങനെ പതുക്കെ 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 കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എൻസൈമാറ്റിക് ആക്ടിവിറ്റിയും കൂടും. പക്ഷേ സാച്ചുറേറ്റ് ആയി കഴിഞ്ഞാൽ, എൻസൈം മോളിക്യൂൾസ് ഒക്കെ സാച്ചുറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ എൻസൈമിന്റെ റിയാക്ഷന്റെ റേറ്റ് കൂടുന്നില്ല, റിയാക്ഷന്റെ വെലോസിറ്റി കൂടുന്നില്ല. വി മാക്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് കൂടുന്നില്ല. നമുക്ക് ഗ്രാഫുകൾ നോക്കാം. പി എച്ച് വേഴ്സസ് എൻസൈം ആക്ടിവിറ്റി. പി എച്ച് കൂടുന്നതിനനുസരിച്ച് എൻസൈം ആക്ടിവിറ്റി കൂടുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ പി എച്ച് എത്തുമ്പോൾ മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്നു ഈ എൻസൈം, അതാണ് ഒപ്റ്റിമം പി എച്ച് എന്ന് പറയുന്നത് അല്ലെ. ഒപ്റ്റിമം പി എച്ചില് ഈ എൻസൈമിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ദെൻ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, കുറയുന്നു. അപ്പൊ നോക്കൂ, ഒപ്റ്റിമം പി എച്ചിന് മുൻപും ശേഷവും ഈ എൻസൈമിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറവാണ്. ഇനി ടെമ്പറേച്ചറിലേക്ക് വരികയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ആദ്യം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് എൻസൈമിന്റെ ആക്ടിവിറ്റി കൂടുന്നു, പതുക്കെ പതുക്കെ കൂടുന്നുണ്ട്. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത്, അതായത് ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് എൻസൈമിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആണ്. ദെൻ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, എൻസൈമിന്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു, കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ. അപ്പോ ഒപ്റ്റിമം ടെമ്പറേച്ചറിന് ബിലോ ആൻഡ് എബോവ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എൻസൈം ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറവാണ്. ദെൻ നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആണ്, ഇവിടെ എസ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുത്താൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പിന്നെ എന്താണ്, വേഴ്സസ് വെലോസിറ്റി ആണ് അല്ലെ, വെലോസിറ്റി ഓഫ് റിയാക്ഷൻ, റിയാക്ഷന്റെ വെലോസിറ്റി. അപ്പൊ ആദ്യം സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, വെലോസിറ്റി, റിയാക്ഷന്റെ വെലോസിറ്റി കൂടുന്നുണ്ട്. നമ്മള് ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ വരെയാണ് ഇത് കൂടുക അല്ലെ. നമ്മൾ വീണ്ടും വീണ്ടും ഈ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എൻസൈം സാച്ചുറേറ്റ് ആവുന്നത് വരെ ഇത് കൂടുന്നു. ആ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷന് ശേഷം നമ്മൾ എത്ര സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്താലും അവിടെ റിയാക്ഷന്റെ വെലോസിറ്റി പിന്നീട് എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല. അപ്പൊ നോക്കൂ, ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ വരെ ഇതിങ്ങനെ വെലോസിറ്റി കൂടി 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 വരുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എത്തിക്കഴിയുമ്പോൾ പിന്നീട് നമ്മൾ എത്ര കോൺസെൻട്രേഷൻ കൂട്ടിയിട്ടും കാര്യമില്ല, അവിടെ റിയാക്ഷന്റെ വെലോസിറ്റി കൂടുന്നില്ല. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ചാണ്. ചില എൻസൈമുകളുടെ ആക്ടിവിറ്റി പെർട്ടിക്കുലർ കെമിക്കൽസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കെമിക്കൽസിനെയാണ് നമ്മൾ
ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇൻഹിബിഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ എൻസൈമിന്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യപ്പെടുകയാണ്? ഇൻഹിബിറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളാണ് നമ്മൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ചില കേസുകളിൽ ഈ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റിനെ പോലെ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ പച്ചയാണ് സബ്സ്ട്രേറ്റ് എന്ന് വിചാരിക്കുക. ഈ പച്ച നിറത്തിൽ കാണുന്നത് എന്താണെന്ന് വിചാരിക്കുക? സബ്സ്ട്രേറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ബ്ലാക്ക് നിറത്തിൽ കാണുന്നത് ഇൻഹിബിറ്റർ ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും സ്ട്രക്ചറലി ഒരുപോലെ തന്നെ ഉണ്ട് അല്ലെ. ഈ സബ്സ്ട്രേറ്റും ഇൻഹിബിറ്ററും കാണാൻ ഒരുപോലെ തന്നെ ഉണ്ട്. നമുക്കറിയാം എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റില് ഈ സബ്സ്ട്രേറ്റ് പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിട്ടാണ് അവിടെ റിയാക്ഷന്റെ റേറ്റ് കൂടുന്നത് അല്ലെ. അങ്ങനെയാണ് ഈ എൻസൈം ആക്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഈ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഈ ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ഈ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കുന്നു? ഇൻഹിബിറ്റർ പോയി ബൈൻഡ് ചെയ്യുന്നു. ഈ ബ്ലാക്ക് ഇൻഹിബിറ്റർ പോയിട്ട് ഈ എൻസൈമിൽ ബൈൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതില് ഈ ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്തു. കറക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ലേ ഉള്ളത്. അപ്പൊ ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. സോ അവിടെ ആ എൻസൈമിന് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ആ എൻസൈം എന്ത് ചെയ്യുന്നില്ല? ആ റിയാക്ഷൻ റേറ്റ് കൂട്ടുന്നില്ല. അതിനെ ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഇൻഹിബിറ്റേഴ്സ് നമ്മൾ കോമ്പിറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് സബ്സ്ട്രേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ എൻസൈമിന്റെ ആക്ടിവിറ്റി നിർത്തുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഇൻഹിബിറ്റേഴ്സ് ആണ് കോമ്പിറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഈ കോമ്പിറ്റേറ്റീവ് ഇൻഹിബിറ്ററിന്റെ പ്രത്യേകത? ഇത് സബ്സ്ട്രേറ്റിന്റെ അതുപോലെ തന്നെയാണ് കാണാനുണ്ടാവുക. അതേപോലത്തെ സ്ട്രക്ചറിലുള്ള ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സക്സീനിക് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യുന്ന കോമ്പിറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആണ് മാലോനേറ്റ് എന്ന് പറയുന്നത്. മാലോനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഹിബിറ്റർ ആണ്. ഇത് സക്സിനേറ്റിനെ പോലെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇവിടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് സക്സിനേറ്റ് ആണ്, ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് മാലോനേറ്റ് ആണ്, എൻസൈം ഏതാണ്? സക്സിനിക് ഡീഹൈഡ്രോജനേസ് ആണ്. അപ്പൊ ഈ മാലോനേറ്റ് പോയിട്ട് സക്സിനിക് ഡീഹൈഡ്രോജനേസിന്റെ ആക്ടിവിറ്റിയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കോമ്പിറ്റേറ്റീവ് ഇൻഹിബിഷൻ അല്ലെങ്കിൽ കോമ്പിറ്റേറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഈ സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ബാക്ടീരിയൽ പാത്തോജൻസിനെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ബാക്ടീരിയകൾ പെർട്ടിക്കുലർ എൻസൈമിനെ റിലീസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഈ എൻസൈമിൽ പോയിട്ട് ഈ കോമ്പിറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻസൈമിന്റെ ആക്ടിവിറ്റി നടക്കുമോ? ഇല്ല. അപ്പൊ അത്തരത്തിൽ ഈ ബാക്ടീരിയൽ പാത്തോജൻസിന്റെ ഒക്കെ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ കോമ്പിറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈംസ്. എൻസൈംസിന്റെ ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും ആണ്. നമ്മൾ എൻസൈമുകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ ഓരോ റിയാക്ഷൻസ് ഒക്കെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് മനസ്സിലാവുക. ഇപ്പൊ ഗ്ലൈക്കോളിസിസ് പോലുള്ള പ്രോസസ്സുകളൊക്കെ സെല്ലുലാർ റെസ്പിറേഷനിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എൻസൈമുകളെ കുറിച്ച് പറയും. അപ്പൊ അവിടെയൊക്കെ ഓരോ എൻസൈമിന്റെ പേരിന്റെ ലാസ്റ്റിലും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രത്യേകത വെച്ചിട്ട് തന്നെ നമുക്ക് അത് എന്ത് പ്രോസസ്സാണ് അല്ലെങ്കിൽ ഏത് റിയാക്ഷനെയാണ് കാറ്റലൈസ് ചെയ്യുന്നത് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. ഒരുപാട് എൻസൈമുകൾ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന എൻസൈമുകളെയൊക്കെ നമ്മൾ 6 ക്ലാസുകളാക്കി തിരിച്ചിരിക്കുന്നു. ഈ 6 ക്ലാസുകളിലും എടുത്തു നോക്കുകയാണെങ്കിൽ 4 to 13 സബ് ക്ലാസസ് ഉണ്ടാവും. ഒരു 4-ഡിജിറ്റ് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവയെ നെയിം ചെയ്തിരിക്കുന്നത്. ഏത് ടൈപ്പ് റിയാക്ഷനെയാണ് ഇവ കാറ്റലൈസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ഡിഫറെന്റ് ക്ലാസസ് ആക്കി തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഓക്സിഡോ റിഡക്റ്റേസസ് ഓർ ഡീഹൈഡ്രോജനേസസ്. AS എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും എൻസൈമിനെ പറയുക അല്ലെ. ഡി എൻ എ ലിഗേസ്, ഹെക്സോക്കിനേസ്, അങ്ങനെ AS എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എൻസൈമുകൾ എപ്പോഴും പറയുക. ഓക്സിഡോ റിഡക്റ്റേസ് ഓർ ഡീഹൈഡ്രോജനേസ് എന്ന് നമ്മളൊരു പെർട്ടിക്കുലർ എൻസൈമിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എൻസൈമുകൾ ഓക്സിഡോ റിഡക്ഷനെ ആയിരിക്കും കാറ്റലൈസ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് സബ്സ്റ്റേറ്റുകൾക്കിടയ്ക്ക് ഓക്സിഡോ റിഡക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന തരത്തിലുള്ള എൻസൈമുകളാണ് ഓക്സിഡോ റിഡക്റ്റേസ് ഓർ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലുള്ള സബ്സ്ട്രേറ്റ്, ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലുള്ള സബ്സ്ട്രേറ്റ്. അപ്പൊ ഇവിടെ ഈ സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡ് ആയി മാറി, ആ സബ്സ്ട്രേറ്റ് റെഡ്യൂസ്ഡ് ആയിട്ട് മാറി. അപ്പോൾ S എന്നുള്ളത് ഓക്സിഡൈസ്ഡ് ആയി, S' എന്നുള്ളത് റെഡ്യൂസ്ഡ് ആയിട്ട് മാറി. അത് നേരെ തിരിച്ചായിട്ട് മാറി അല്ലെ. അപ്പൊ ഇവിടെ ഓക്സിഡോ റിഡക്ഷൻ നടന്നു.
ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നവരാണ് ഓക്സിഡോ റിഡക്റ്റേസ് ഓർ ഡീഹൈഡ്രോജിനേസസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ട്രാൻസ്ഫറേസസ് ആണ്. ട്രാൻസ്ഫറേസസ് എന്ന് പറയുന്ന എൻസൈമുകൾ എത്തരത്തിലുള്ള റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു സബ്സ്റ്റേറ്റിൽ നിന്നും ഒരു ഗ്രൂപ്പിനെ അടുത്ത സബ്സ്റ്റേറ്റിലേക്ക് മാറ്റുന്നവരാണ്, മാറ്റുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നവരാണ് ട്രാൻസ്ഫറേസസ് എന്ന് പറയുന്നത്. ഇപ്പൊ എസ് എന്ന സബ്സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ജി എന്ന ഗ്രൂപ്പിനെ എസ് ഡാഷ് എന്ന സബ്സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നവരാണ് ട്രാൻസ്ഫറേസസ്. ഹൈഡ്രജൻ ഒഴികെ മറ്റേതൊരു ഗ്രൂപ്പിനെയും ഒരു സബ്സ്റ്റേറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നവരാണ് ട്രാൻസ്ഫറേസസ്. തേർഡ് വൺ ഹൈഡ്രോളേസേസ് ആണ്. ഹൈഡ്രോളേസേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈഡ്രോളിസിസിനെയാണ് അവര് കാറ്റലൈസ് ചെയ്യുന്നത്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു, ആ വാട്ടർ ചില ബോണ്ടുകളുടെ ബ്രേക്കേജിന് കാരണമാവുന്നു. ഈ എസ്റ്റർ, ഈതർ, പെപ്റ്റൈഡ് പോലെയുള്ള ചില ബോണ്ടുകളുടെ ബ്രേക്കേജിന് ഈ വാട്ടർ കാരണമാവുന്നു. ആ ഒരു റിയാക്ഷൻ ആണ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഹൈഡ്രോളിസിസ് റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകളാണ് ഹൈഡ്രോളേസേസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ലയേസേസ്. ലയേസേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ്സ്റ്റേറ്റുകളിൽ നിന്നും ചില ഗ്രൂപ്പുകൾ റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രോളിസിസ് വഴി അല്ലാതെ മറ്റേതെങ്കിലും മെക്കാനിസം വഴി സബ്സ്റ്റേറ്റുകളിൽ നിന്നും ചില ഗ്രൂപ്പുകളെ റിമൂവ് ചെയ്യുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നവരാണ് ലയേസേസ് എന്ന് പറയുന്നത്. ഇവിടെ ഡബിൾ ബോണ്ടുകൾ ഉണ്ടാവും. ആസ് എ റിസൾട്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ഒരു സബ്സ്ട്രേറ്റിൽ നിന്നും എക്സ് എന്ന ഗ്രൂപ്പിനെയും വൈ എന്ന ഗ്രൂപ്പിനെയും റിമൂവ് ചെയ്തു. ആസ് എ റിസൾട്ട് അവിടെ സി ഡബിൾ ബോണ്ട് സി എന്നുള്ളൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പോ ഇവിടെ ഈ സബ്സ്ട്രേറ്റുകളിൽ നിന്നും ഹൈഡ്രോളിസിസ് വഴി അല്ലാതെ മറ്റേതെങ്കിലും മെക്കാനിസം വഴി ഗ്രൂപ്പുകൾ റിമൂവ് ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട് അവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഹൈഡ്രോളിസിസ് വഴി അല്ലാതെയാണ് നടക്കുന്നത് അല്ലെ. ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നവരാണ് ലയേസേസ് എന്ന് പറയുന്നത്. ഫിഫ്ത് വൺ ആണ് ഐസോമറേസസ്. ഐസോമറേസസ് എന്ന് പറയുന്നത് ഐസോമറൈസേഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകളാണ്. എന്താണ് ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒരു സബ്സ്ട്രേറ്റ് അതിന്റെ ഐസോമർ ആയിട്ട് മാറുകയാണ് അല്ലെ. ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പക്ഷെ സ്ട്രക്ചറലി ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ് അല്ലെങ്കിൽ കെമിക്കൽസ് ആണ് ഈ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഐസോമർ ആയിട്ട് മാറുന്നു. ഒപ്റ്റിക്കൽ, ജിയോമെട്രിക് ഓർ പൊസിഷണൽ ഐസോമർ ആയിട്ട് ഒരു സബ്സ്ട്രേറ്റ് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നവരാണ് ഐസോമറേസസ്. ഇനി ലിഗേസേഴ്സ് എന്ന് പറയുന്നുണ്ട്. ലിഗേസേഴ്സ് എന്ന് പറയുന്നത് രണ്ട് കോമ്പൗണ്ടുകളെ തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്യിക്കുന്നവരാണ്. ഇപ്പൊ കാർബൺ ഓർ ഓക്സിജൻ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ സൾഫർ, കാർബൺ നൈട്രജൻ, ഫോസ്ഫറസ് ഓക്സിജൻ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെ അല്ലെങ്കിൽ കോമ്പൗണ്ടുകളെ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യിപ്പിക്കുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നവരാണ് ലിഗേസേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡി എൻ എ ലിഗേസ് എന്ന് പറയുന്നത് ഡി എൻ എയുടെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളെ ഒരുമിച്ച് ചേർക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ്. അപ്പൊ ഇത്തരത്തിൽ ലിഗേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിങ്ക് ചെയ്യുന്നവരാണ്, പരസ്പരം കോമ്പൗണ്ടുകളെ തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്നവരാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് കോഫാക്ടേഴ്സ് ആണ്. കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ എൻസൈമുമായി ചേർന്ന് നിൽക്കുന്ന ചില നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ എൻസൈമുകളെല്ലാം പ്രോട്ടീനുകളാണ്. അവിടെ ഒന്നോ അതിൽ കൂടുതലോ പോളി പെപ്റ്റൈഡ് ചെയിനുകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ എൻസൈം എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ പ്രോട്ടീൻ ആയിട്ടുള്ള എൻസൈമിന്റെ കൂട്ടത്തില് നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യൻ്റ് പ്രോട്ടീൻ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ചില എൻസൈമുകളിൽ അങ്ങനെ കാണുന്നുണ്ട്. ആ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ കോഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. These are the non-protein constituents bound to enzymes. ഈ എൻസൈമുമായിട്ട് ബോണ്ട് ചെയ്ത് കാണപ്പെടുന്ന, ബൈൻഡ് ചെയ്ത് കാണപ്പെടുന്ന നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യൻസ് ആണ് കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ കോഫാക്ടേഴ്സ് എന്തിനാ സഹായിക്കുന്നത് അറിയുമോ? ഈ ഒരു എൻസൈമിനെ കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആക്കാനാണ് സഹായിക്കുന്നത്. അപ്പൊ ഈ കോഫാക്ടേഴ്സ് ഉണ്ടെങ്കിലേ ഈ എൻസൈം അതിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നുള്ളൂ, എക്സിബിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ചില കേസുകളുണ്ട്, ചില എൻസൈമുകളിൽ ഈ കോഫാക്ടേഴ്സ് കാണപ്പെടുന്നുണ്ട്. സോ കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യൻ്റ് ആണ്. അപ്പൊ ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട് ആ ഒരു എൻസൈമിന്. അപ്പൊ ഈ പ്രോട്ടീൻ പാർട്ടിന് നമ്മൾ എന്താ വിളിക്കുക എന്നറിയുമോ? അപ്പോ എൻസൈം എന്നാണ് പറയുന്നത്. അപ്പോ ഒരു എൻസൈമിന്റെ
അതായത് എല്ലാ എൻസൈമുകളിലും കോഫാക്ടേഴ്സ് ഉണ്ടാവണമെന്നില്ല, എന്നാൽ ചില എൻസൈമുകളിൽ ഈ കോഫാക്ടേഴ്സ് കൂടെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ കോഫാക്ടേഴ്സ് കൂടെ വരുന്ന ആ എൻസൈമുകളിൽ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ അപ്പോ എൻസൈം എന്നും ആ നോൺ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ കോഫാക്ടർ എന്നും വിളിക്കുന്നു. ഈ കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ആവാം, കോ എൻസൈംസ് ആവാം, മെറ്റൽ അയോൺസ് ആവാം. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇത് ഈ അപ്പോ എൻസൈമുമായിട്ട് ടൈറ്റ്ലി ബൈൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നതും എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇവയുടെ പ്രത്യേകത, മറ്റ് കോഫാക്ടറുകളെ വെച്ച് നോക്കുമ്പോൾ ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവ അപ്പോ എൻസൈമുമായിട്ട് ടൈറ്റ്ലി ബൈൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെറോക്സിഡേസും കാറ്റലേസും, ഇത് രണ്ടും എൻസൈമുകളാണ് കേട്ടോ. ഈ എൻസൈമുകളുടെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയുമോ? H2O2 ലെ ഹൈഡ്രജൻ പെറോക്സൈഡ്, ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ഈ എൻസൈമുകൾ ചെയ്യുന്നത്, പെറോക്സിഡേസും കാറ്റലേസും. അപ്പോ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ എൻസൈമുകളുടെ സഹായത്തോടു കൂടി എന്തായിട്ട് മാറുന്നുണ്ട്? ഇത് രണ്ടും രണ്ട് സെപ്പറേറ്റ് എൻസൈമുകളാണ്, വാട്ടറും ഓക്സിജനുമായിട്ട് മാറുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ എൻസൈമുകളിൽ കാണപ്പെടുന്ന ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ് ഹീം എന്ന് പറയുന്നത്. ഓക്കെ, കോഫാക്ടർ ആണ് ഹീം എന്ന് പറയുന്നത്. അപ്പോ ഇത് ഈ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിന്റെ ഒരു ഭാഗമാണ്, ആ അപ്പോ എൻസൈമുമായിട്ട് ടൈറ്റ്ലി ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കോഫാക്ടറാണ് ഹീം. അപ്പൊ ഇതൊരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സിന് എക്സാമ്പിളിൽ വരുന്നതാണ്. അപ്പൊ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ആയിട്ട് വരുന്ന കോഫാക്ടറിന്റെ എക്സാമ്പിളാണ് പെറോക്സിഡേസിലും കാറ്റലേസിലും കാണപ്പെടുന്ന ഹീം എന്ന ഗ്രൂപ്പ്. ഇനി അടുത്തതാണ് കോ എൻസൈംസ്. കോ എൻസൈംസ് എന്ന് പറയുന്നതും ഓർഗാനിക് കോമ്പൗണ്ട് തന്നെയാണ്. പക്ഷേ ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പിനെ പോലെ എപ്പോഴും അപ്പോ എൻസൈമുമായിട്ട് കൂടി ചേർന്ന് കാണപ്പെടുന്നില്ല. ഈ കാറ്റലിസിസ് നടക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് ഇത് ആരുമായിട്ട് ജോയിൻ ചെയ്ത് നിൽക്കുന്നത്, അപ്പോ എൻസൈമുമായിട്ട് ജോയിൻ ചെയ്ത് നിൽക്കുന്നത്. ഈ കോ എൻസൈമുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ, കൂടുതൽ കോ എൻസൈമുകളിലും പ്രധാനമായിട്ടുള്ള ഒരു കമ്പണന്റ് ആയിട്ട് വരുന്നത് വൈറ്റമിൻസ് ആയിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോട്ടൈഡ് NAD, അതുപോലെ തന്നെ നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫേറ്റ്, അതാണ് NADP. ഈ രണ്ട് കോ എൻസൈമുകളിലും, ഇവെന്താണ്, കോ എൻസൈം ആണ് കേട്ടോ, ഈ രണ്ട് കോ എൻസൈമുകളിലും നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിൻ കാണപ്പെടുന്നുണ്ട്. അപ്പോ ഈ കോ എൻസൈമുകളിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു കമ്പണന്റ് ആണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. കോ എൻസൈം എന്ന് പറയുന്നതും ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെയാണ്. പക്ഷേ അവര് ഈ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിനെ പോലെ എപ്പോഴും ആരുമായിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നില്ല, അപ്പോ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നില്ല. ആ കാറ്റലിസിസ് നടക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് ഇത് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഇനി അടുത്ത കാറ്റഗറി വരുന്നതാണ് മെറ്റൽ അയോൺസ് എന്ന് പറയുന്നത്. അപ്പൊ കോഫാക്ടേഴ്സിൽ വരുന്ന അടുത്ത കാറ്റഗറിയാണ് മെറ്റൽ അയോൺസ് എന്ന് പറയുന്നത്. ഈ മെറ്റൽ അയോൺസ് എന്താ ചെയ്യുന്നത് അറിയുമോ? ഈ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ കാണപ്പെടുന്ന സൈഡ് ചെയിൻസുമായിട്ടും അതേപോലെ തന്നെ ഈ സബ്സ്ട്രേറ്റും ആയിട്ടും കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കുന്നു. അപ്പൊ ഈ മെറ്റൽ അയോൺസിന് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റു ആയിട്ടുള്ള ആ സൈറ്റിൽ കാണപ്പെടുന്ന സൈഡ് ചെയിൻസും ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവും, അതുപോലെ തന്നെ ഈ സബ്സ്ട്രേറ്റുമായിട്ടും ഒരു ബോണ്ട് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇതിൽ രണ്ടിനും ബോണ്ട് ചെയ്തിട്ടാണ് ഇവ നിൽക്കുന്നത്. ഇവയും എൻസൈമിന്റെ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ എൻസൈംസ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ മെറ്റൽ അയോൺസ് ആവശ്യമായിട്ട് വരുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈമിൽ കാണപ്പെടുന്ന കോഫാക്ടറാണ് സിങ്ക്. ഓക്കെ, പ്രോട്ടിയോലിറ്റിക് എൻസൈം ആയിട്ടുള്ള കാർബോക്സി പെപ്റ്റിഡേസിൽ വരുന്ന കോഫാക്ടറാണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇപ്പോ വ്യത്യസ്ത തരത്തിലുള്ള കോഫാക്ടേഴ്സിനെ പരിചയപ്പെട്ടു അല്ലെ. ഈ കോഫാക്ടേഴ്സ് നമ്മൾ ഇവിടുന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ എൻസൈം എന്നും ഈ കോഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ എൻസൈമിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ കോഫാക്ടേഴ്സിന് എൻസൈമിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റിയിൽ ക്രൂഷ്യൽ റോൾ ഉണ്ട്. അങ്ങനെ നമ്മളുടെ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററും തീർന്നിരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യത്തെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യത്തെ ഭാഗങ്ങൾ കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.